ചേട്ടാ കൗമുദി പ്രേക്ഷകർക്ക് ചിലപ്പോ സങ്കടം വരെയായിരിക്കും. ആ ഗിഫ്റ്റിനെ കുറിച്ച് പറയാതെ പോയത് എന്തുകൊണ്ടാണ്? അതൊന്നും ഗിഫ്റ്റ് അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെയാണ് അന്നത്തെ. അന്ന് ഞാനൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോ എനിക്ക് മാക്സിമം കിട്ടിയിട്ടുള്ളത് 7,000 rupees 10,000 rupees കിട്ടിയോ എന്ന് എനിക്കറിയില്ല. റെമ്യൂണറേഷൻ ഒക്കെ അവിടെ അത്ര വലിയ പൈസ ഒന്നുമില്ല നമ്മളുള്ള അന്നത്തെ കാലത്ത്. മണി വാല്യൂ കൂടുതലല്ലേ? അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എന്നാലും കൂടി. അപ്പോ ഞാന് ഇവളുടെ ബർത്ത്ഡേക്ക് പോകുമ്പോ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണം. അപ്പൊ അവിടെ ചെന്നൈയിൽ ബർമ ബസാർ വളരെ ഫേമസ് ആണ്. അപ്പൊ അവിടെ പോയിട്ട് അവിടെ നിന്നും കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കുപ്പി, നല്ല പെർഫ്യൂം, നല്ല മഞ്ഞ കളറിലുള്ള എന്തോ ഒരു പെർഫ്യൂം. അപ്പൊ ഞാനത് കൊടുത്തിട്ട് ഭയങ്കര ഫോറിൻ പെർഫ്യൂം ആണ് പാക്ക് ചെയ്ത് നന്നായിട്ട് കൊടുത്തു. അത് എനിക്ക് മാത്രം അറിയില്ലായിരുന്നു അത് 60 രൂപ ഉള്ള ഒരു ചെറിയൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. ചേച്ചി ചേച്ചി അത് തെറ്റിദ്ധരിച്ച് വലിയ കാര്യത്തിൽ വാങ്ങിച്ചു. അതാണ് ഞാൻ ആദ്യമായിട്ട് കൊടുത്തത്. എന്റെ തുറന്നു കഴിഞ്ഞാൽ അറിയില്ല ഇത് എന്താ സാധനം എന്നുള്ളത് നമുക്ക്. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയാലോ, നമ്മള് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ സാധനം. പക്ഷെ ആ പ്രേമം വരുമ്പോ നമ്മളതൊക്കെ ഇങ്ങനെ മറക്കും. ചെറുതാണെങ്കിലും നമുക്ക് വലുതായിട്ട് ആ സമയത്ത് ഫീൽ ചെയ്യും, അത്രേ ഉള്ളൂ.